ഇന്നത്തെ ഏറ്റുമതി വീഡിയോയിലേക്ക് എല്ലാ മാന സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഈ ഡിസംബർ 16 തീയതി നമ്മുടെ ലോക സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കേരളത്തിൽ ഉൾപ്പെടെ നിരവധി ഫോർമാറ്റുകളിൽ എത്തുന്ന സിനിമയുടെ ബുക്കിംഗ് എല്ലാം തന്നെ കേരളത്തിലെ ചില തിയേറ്ററുകളിലെങ്കിലും ഇതിനോടകം തന്നെ ആരംഭിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ ഇന്ന് തിയേറ്റർ ഉടമകളുടെ കേരളത്തിലെ സംഘടനയായ ഫിയോക്കിന്റെ ഭാഗത്ത് നിന്ന് അവതാറിനെതിരായിട്ട് ഒരു വാർത്ത വന്നിരിക്കുകയാണ്. അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന സിനിമയ്ക്ക് കേരളത്തിലെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു മലയാളം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആദ്യ ആഴ്ച 60% തിയേറ്റർ കളക്ഷൻ നിർമ്മാതാവിനും ബാക്കിയുള്ള 40% തിയേറ്റർ കളക്ഷൻ നമ്മുടെ തിയേറ്റർ ഉടമകൾക്കുമായിരിക്കും ലഭ്യമാകുക. അതേസമയം അന്യഭാഷാ സിനിമകൾക്ക് ആദ്യ ആഴ്ച 55% ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന കമ്പനിക്കും ബാക്കിയുള്ള 45% തിയേറ്റർ ഉടമകൾക്ക് എന്ന രീതിയിലായിരുന്നു വ്യവസ്ഥ. എന്നാൽ അവതാർ ഒരു അന്യഭാഷാ സിനിമയാണെങ്കിൽ പോലും മലയാളം സിനിമകൾക്ക് നൽകുന്ന അതേ രീതിയിലുള്ള കളക്ഷൻ തന്നെ ആദ്യ ആഴ്ച ഞങ്ങൾക്ക് തരണമെന്നാണ് ഇതിനോടകം തന്നെ അവതാർ കേരളത്തിലേക്ക് വിതരണത്തിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഡിസ്നി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് തിയേറ്റർ ഉടമകൾക്ക് അംഗീകരിക്കാനായിട്ടാവില്ല എന്നും അതുകൊണ്ടാണ് അവതാർ ദ വേ ഓഫ് വാട്ടർ കേരളത്തിൽ നിന്നും വിലക്കുന്നത് എന്നാണ് ഇതിനോടകം തന്നെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇങ്ങനൊരു വിവരമാണ് ഫിയോക്ക് ഇന്ന് പുറത്തുവിട്ടതെങ്കിൽ പോലും അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന സിനിമ കേരളത്തിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായ വിവരം. അന്തിമഘട്ട ചർച്ചകളെല്ലാം തന്നെ നിലവിൽ നടക്കുകയാണ്. അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന സിനിമയുടെ കേരള വിലക്ക് പിൻവലിച്ചു എന്നൊരു വാർത്ത കേൾക്കാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. പൃഥ്വിരാജ് നായകനായെത്തുന്ന അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത ഗോൾഡ് ഈ വ്യാഴാഴ്ച 11 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഏറെ പ്രതീക്ഷകളോടെ ഒരുപാട് നാളുകളായിട്ട് സിനിമാ പ്രേമികൾ കാത്തിരുന്ന സിനിമയാണ് ഗോൾഡ് എങ്കിൽ പോലും അവസാന നിമിഷമാണ് സിനിമയുടെ തിയേറ്റർ റിലീസ് എല്ലാം തന്നെ പ്രഖ്യാപിച്ചതെങ്കിൽ പോലും സിനിമയുടെ റിലീസ് തീയതി അപ്ഡേറ്റ് അല്ലാതെ മറ്റൊരു അപ്ഡേറ്റും ഇതുവരെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിടാത്തത് ആരാധകരെയും സിനിമാ പ്രേമികളെയും നിരാശപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അൽഫോൺസ് പുത്രന്റെ മുൻ സിനിമകളെല്ലാം തന്നെ ഇങ്ങനെയാണ് എന്നതുകൊണ്ട് തന്നെ ഗോൾഡ് എന്ന സിനിമയ്ക്ക് വലിയൊരു പ്രൊമോഷന്റെ ആവശ്യമൊന്നും തന്നെയില്ല. ഗോൾഡ് സൈലന്റ് ആയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി വലിയൊരു വിജയമാകട്ടെ എന്ന് തന്നെയാണ് നിലവിൽ നമ്മുടെ സിനിമാ പ്രേമികളെല്ലാം തന്നെ ആശംസിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ ബുക്കിംഗ് എല്ലാം തന്നെ കേരളത്തിലെ വിവിധ തിയേറ്ററുകളിൽ ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. ബുക്കിംഗിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ബുക്കിംഗ് ഒന്നും തന്നെ നിലവിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ചില തിയേറ്ററുകളിലെങ്കിൽ പോലും സിനിമയ്ക്ക് ഫാസ്റ്റ് ഫില്ലിംഗ് ഉണ്ട്. എന്തായാലും നാളെ രാത്രിയോടെ സിനിമയുടെ പ്രീ റിലീസ് കളക്ഷൻ വരും. ആ കളക്ഷൻ റിപ്പോർട്ട് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഈ വർഷം തിയേറ്ററുകളിലൊക്കെ എത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത മമ്മൂക്കയുടെ സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റൽ ത്രില്ലർ സിനിമയാണ് റൊഷാക്ക. സിനിമയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. സിനിമയുടെ മേക്കിംഗ് വീഡിയോ ഇന്ന് മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. റൊഷാക്ക എന്ന സിനിമ നമ്മുടെ പ്രേക്ഷകരെല്ലാം തന്നെ ഏറ്റെടുത്ത സിനിമയാണ്. ചിത്രം ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണൂ. കണ്ടവരാണ് നിങ്ങളെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾക്കായിട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ.